കിടിലൻ കഥ. അവൻ അങ്ങനെ തന്നെ വേണം. അല്ല പിന്നെ, എന്നാ കുഞ്ഞ, ഇനി ഞാനൊരു കഥ പറയാം. ഒരു അമ്പിളി മാമന്റെയും ഡൈനോസറിന്റെയും സുന്ദരം കഥ. എന്നാ പിന്നെ ഞാൻ പറയട്ടെ കുഞ്ഞ? നല്ല കഥയായിരിക്കും. എന്നാ പിന്നെ വേഗം പറഞ്ഞോളൂ. അമ്പിളി മാമനും ഡൈനോസറും വലിയ കൂട്ടുകാരായിരുന്നു. അങ്ങനെയിരിക്കെ അവർ എന്തോ ഒരു കാര്യത്തിന് പിണക്കമായി. എല്ലാ ദിവസവും ഇരുട്ടാകുമ്പോൾ അമ്പിളി മാമൻ ഡൈനോസറിനെ കാണാൻ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡൈനോസർ കിടന്നുറങ്ങുകയായിരുന്നു. നമ്മുടെ അമ്പിളി മാമൻ പതിവ് പോലെ അന്നും ഡൈനോസറിനെ കാണാനെത്തി. പിണക്കമാണല്ലോ രണ്ടുപേരും. പിണക്കം എങ്ങനെ മാറ്റാമെന്നായി അമ്പിളി മാമന്റെ ആലോചന. അമ്പിളി മാമൻ ഡൈനോ ഉറക്കമുണരാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഉറക്കമുണർന്ന ഡൈനോയെ നോക്കി അമ്പിളി മാമൻ ഹായ് പറഞ്ഞു. പക്ഷേ അവന്റെ പിണക്കം മാറിയില്ല. അവൻ പറഞ്ഞു, എന്നിട്ട് ഡൈനോ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവൻ അറിയാതെ അമ്പിളി മാമൻ അവന്റെ പുറകെ പോകാൻ തുടങ്ങി. പുറകെ അമ്പിളി മാമൻ വരുന്നത് കണ്ട ഡൈനോ നടത്തത്തിന്റെ വേഗം കൂട്ടി. ഇത് കണ്ട വിഷമം തോന്നിയ അമ്പിളി മാമൻ പതുക്കെ മലകൾക്കിടയിലോട്ട് താഴാൻ തുടങ്ങി. അങ്ങനെ ഡൈനോസർ നടന്നു പോകുമ്പോഴാണ് ആകാശത്തു നിന്ന് ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങിയത്. ഈ പാട്ട് എവിടെ നിന്ന് വരുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിൽ ഡൈനോ എല്ലാം മറന്ന് പാട്ടിന്റെ പുറകെ പോകാൻ തുടങ്ങി. ആ സമയം നമ്മുടെ അമ്പിളി മാമൻ ഡൈനോ അറിയാതെ പുറകെ വരുന്നുണ്ടായിരുന്നു. ഡൈനോ നടക്കുന്നതിന്റെ നേരെയായി ഒരു കുഴി അമ്പിളി മാമൻ കണ്ടു. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൻ നേരെ ചെന്ന് കുഴിയിൽ വീഴുമെന്ന് അമ്പിളി മാമന് അറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് അമ്പിളി മാമൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ അവന്റെ പിണക്കവും മാറ്റാമല്ലോ. അപ്പോഴേക്കും ഡൈനോ ഏകദേശം കുഴിയുടെ അടുത്തെത്തിയിരുന്നു. അമ്പിളി മാമൻ ഉടൻ തന്നെ കുഴിയുടെ മുകളിൽ നിന്നു. എന്നിട്ട് കുഴിയിലേക്ക് ശക്തമായി പ്രകാശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഡൈനോ തന്റെ മുന്നിലുള്ള കുഴി കണ്ടത്. ഡൈനോ അങ്ങനെ കുഴിയിൽ വീഴാതെ രക്ഷപ്പെട്ടു. തന്നെ അപകടത്തിൽ നിന്നും രക്ഷിച്ചത് തന്റെ ഉറ്റ ചങ്ങാതിയായ അമ്പിളി മാമനാണെന്നറിഞ്ഞ ഡൈനോ ഓടിച്ചെന്ന് അമ്പിളി മാമനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവരുടെ പിണക്കം മാറി. അവർ വീണ്ടും നല്ല കൂട്ടുകാരായി മാറി. എന്തായാലും വല്ലാത്തൊരു കഥയായിപ്പോയി. ഏയ്, അടിപൊളി കഥയായിരുന്നു. കുഞ്ഞനും ചിന്നനും. ഇനി ഞാൻ ഒരു കഥ കൂടി പറയാം. സൂത്രക്കാരനായ അമ്മയുടെ കഥ. പറ തുടങ്ങി. ഒരു അടിപൊളി സൂത്രം പ്രയോഗിച്ച് ദുഷ്ടനായ കുറുക്കന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ആമയുടെയും കുറുക്കന്റെയും കഥ കേൾക്കാം. ഒരിടത്തൊരിടത്ത് ഒരു പുഴവക്കിൽ കുറേ മൃഗങ്ങൾ താമസിച്ചിരുന്നു. ആമകളും മുയലുകളും കുറുക്കന്മാരും എല്ലാവരുമായി വളരെ സഹകരണത്തോടെ ആയിരുന്നു അവരുടെ ജീവിതം. വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന അവരുടെ ഇടയിലേക്ക് ചിണ്ടൻ കുറുക്കൻ താമസമാക്കിയതോടെ അവരുടെ സമാധാനവും സന്തോഷവും എല്ലാം പോയി.
ചെറു മൃഗങ്ങളെയും മറ്റും ഉപദ്രവിക്കുമായിരുന്ന അവൻ എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്നു. ഒരു ദിവസം അവൻ ഒരു പാവമാമയെ പിടികൂടി. കുറുക്കൻ പിടികൂടിയതും പേടിച്ചരണ്ട ആമ തന്റെ തോടിനുള്ളിലേക്ക് വലിഞ്ഞു. ആമയുടെ പുറന്തോട് വളരെ കട്ടിയുള്ളതായതിനാൽ കുറുക്കന് അതിനെ കടിച്ചു മുറിച്ച് തിന്നാൻ കഴിഞ്ഞില്ല. കുറുക്കൻ പല വിദ്യകളും നോക്കി. രക്ഷയില്ല. ഈ സമയമെല്ലാം പാവമാമ പേടിച്ചു വിറച്ച് തന്റെ തോടിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. പല വഴികളും നോക്കി രക്ഷയില്ലാതായപ്പോൾ അവൻ ആമയെ അടുത്തു കണ്ട പാറപ്പുറത്തേക്ക് എറിയാനായി എടുത്തു. അപകടം മനസ്സിലാക്കിയ ആമ പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധിയിൽ ഇങ്ങനെ പറഞ്ഞു. വെള്ളത്തിലെറിഞ്ഞ് കൊല്ലരുത്, ഞാൻ ശ്വാസം മുട്ടി മരിച്ചു, കല്ലുമ്പ തന്നെ കുത്തി കുത്തി കൊന്നോളിന്നെ. പെട്ടെന്ന് ഇത് കേട്ട കുറുക്കൻ അധികം ചിന്തിക്കാൻ നിന്നില്ല. വെള്ളത്തിലെറിയരുതെന്നല്ലേ ആമ നിലവിളിക്കുന്നത്? എന്നാൽ പിന്നെ അവനെ വെള്ളത്തിലെറിഞ്ഞ് തന്നെ കൊല്ലാം. ആവേശം അവന്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തിയ നിമിഷത്തിൽ കുറുക്കൻ ആമയെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആമ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എടോ മണ്ടം കുറുക്ക, കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന എന്നെ വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലാൻ നോക്കിയ താൻ എന്ത് കുറുക്കനാടോ? കുറുക്കന്റെ വംശത്തിന് തന്നെ താൻ പേരു ദോഷമാടോ? അമിത ആവേശം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല, ഇനി വേറെ ദിമ്പ തിന്നാൻ നോക്കിയോ. ഓക്കെ ബൈ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആമ കുളത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? അമിത ആവേശം നമ്മെ മണ്ടന്മാരാക്കും. ഒരു പ്രവൃത്തി ചെയ്യും മുൻപ് രണ്ടു വട്ടം ആലോചിക്കണം. അതുപോലെ തന്നെ കൃത്യസമയത്ത് തോന്നുന്ന ബുദ്ധി ജീവൻ രക്ഷിക്കും. മണ്ടം കുറുക്കൻ ആമയുടെ സൂത്രം അടിപൊളിയായിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മൾ യാത്ര ചെയ്ത് ഒരുപാട് ദൂരമായി, എന്നാൽ നമുക്ക് തിരിച്ചു പോയാലോ? എനിക്ക് കഥകൾ കേട്ട് മതിയായില്ല കുഞ്ഞ. ഇനി നമ്മൾ വീട്ടിലെത്താൻ നേരം വൈകും. നമുക്ക് നാളെ കാണാം. നമുക്ക് വേഗം പോകാം വീട്ടിലേക്ക്. ബൈ കൂട്ടുകാരെ. ബൈ.